ഹലോ മൈ ഡിയർ സ്റ്റുഡൻസ് വെൽക്കം ബാക്ക് ടു ഇൻഡസ്ട്രിയൽ റിലേഷൻ അങ്ങനെ നമ്മുടെ ഇൻഡസ്ട്രിയൽ റിലേഷൻ്റെ എല്ലാ മോഡ്യൂൾസും നമുക്ക് കഴിഞ്ഞിരിക്കുകയാണ് ഞാൻ റിവിഷൻ തുടങ്ങുകയാണ് അമ്പത്തിരണ്ടാമത്തെ സെഷനിൽ ആദ്യത്തെ മോഡ്യൂൾ വെച്ചിട്ട് തന്നെ നമ്മൾ റിവിഷൻ തുടങ്ങുകയാണ് ഈ റിവിഷനിൽ നമ്മൾ ഈ ഇതിന് മുമ്പ് വന്നിട്ടുള്ള പല ഇയേഴ്സിലുണ്ടായിട്ടുള്ള ക്വസ്റ്റ്യൻസ് അതാണ് ഡിസ്കസ് ചെയ്യുന്നത് എന്തായാലും ഇൻഡസ്ട്രിയൽ റിലേഷൻ എന്താണെന്ന് ചോദിക്കാത്ത ഒരു ഇയർ പോലും നമുക്കില്ല അതുകൊണ്ട് എന്താണ് ഇൻഡസ്ട്രിയൽ റിലേഷൻ എന്നുള്ളത് മനസ്സിലാക്കുക അതിൻ്റെ ഡെഫിനിഷനും നന്നായി മനസ്സിലാക്കുക നമുക്കറിയാം ഇൻഡസ്ട്രിയൽ റിലേഷൻ എന്ന് പറഞ്ഞാൽ എംപ്ലോയറും എംപ്ലോയിയും തമ്മിലുള്ള റിലേഷനാണ് അല്ലെങ്കിൽ എംപ്ലോയറും ട്രേഡ് യൂണിയനും തമ്മിലുള്ള റിലേഷനാണ് ഒരു ഹോർമോണിയസ് റിലേഷൻ നമ്മുടെ എംപ്ലോയേഴ്സും എംപ്ലോയീസിൻ്റെ തമ്മിൽ വേണ്ടത് വളരെ അത്യാവശ്യമാണ് കാരണം രണ്ടുപേരുടെയും പേരുടെയും താല്പര്യങ്ങൾ സേഫ് ഗാർഡ് ചെയ്യുകയാണ് ഈ റിലേഷനിലൂടെ ഓക്കെ അത് പിന്നീട് നമ്മുടെ പ്രൊഡക്ഷനിൽ അത് പ്രതിഫലിച്ച് കാണുന്നു ഓക്കെ സോ ഇത്തരത്തിൽ എംപ്ലോയേഴ്സും എംപ്ലോയീസും നല്ല റിലേഷൻ മെയിൻറ്റെയിൻ ചെയ്ത് കഴിഞ്ഞാൽ അത് ശരിക്കും നമ്മുടെ ഓർഗനൈസേഷന് കഴിവതും നല്ല ഇഫക്റ്റ്സാണ് കൊണ്ടുവരുന്നത് ഇങ്ങനെ ഇത് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഓർഗനൈസേഷൻ പലപ്പോഴും ഡിസ്പ്യൂട്ട്സുകൾ വേഗം തന്നെ അതിനെ അവോയ്ഡ് ചെയ്യുകയും അഥവാ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് പെട്ടെന്ന് തന്നെ സെറ്റിൽ സെറ്റിൽ ചെയ്യുകയും ചെയ്യേണ്ടതാണ് എന്നാൽ മാത്രമേ ഇൻഡസ്ട്രിയൽ പീസും അതിലൂടെ ഹയർ പ്രൊഡക്റ്റിവിറ്റിയൊക്കെ നമുക്ക് ഉണ്ടാവുകയുള്ളൂ ഓക്കെ ഇപ്പോൾ ഒരു പേഴ്സണൽ മാനേജ്മെൻ്റ് എടുക്കുകയാണെങ്കിൽ അവർ ശരിക്കും ഈ ഹ്യൂമൻ റിലേഷൻ ഇൻഡസ്ട്രിയിൽ ഉള്ളതിനെ കുറിച്ചിട്ടാണ് പ്രതിപാദിക്കുന്നത് കാരണം പേഴ്സണൽ മാനേജ്മെൻറ്റ് ഹ്യൂമൻ കൊണ്ട് വർക്ക് ചെയ്യിപ്പിക്കുക അതിലൂടെ നമ്മളുടെ ഈ നല്ല ഗുഡ് ഇൻഡസ്ട്രിയൽ റിലേഷൻ മെയിൻറ്റെയിൻ ചെയ്യുക എന്നുള്ള ഉദ്ദേശമുണ്ട് അപ്പോൾ ഈ പറയുന്ന നല്ല ഇൻഡസ്ട്രിയൽ റിലേഷൻ ഉദ്ദേശിക്കുകയാണെങ്കിൽ അതിൽ ഇൻഡസ്ട്രിയൽ പീസ് നമുക്ക് നല്ല ഹയർ പ്രൊഡക്ഷന് വേണ്ടിയിട്ട് ബെറ്റർ ആയിട്ടുള്ള പ്രൊഡക്ഷന് വേണ്ടിയിട്ട് ഫോം ചെയ്യുന്നതാണ് ഇനി നമ്മളുടെ ഇൻഡസ്ട്രിയൽ റിലേഷൻ്റെ ഡെഫിനിഷൻ രണ്ടായിരത്തി പതിനെട്ടിലും പത്തൊമ്പതിലും ഒക്കെ ചോദിച്ചിട്ടുള്ളതാണ് ഓൾറെഡി നമ്മൾ മൂന്ന് ഡെഫിനേഷൻ പറഞ്ഞു അതിൽ നിങ്ങൾക്ക് ഏറ്റവും നന്നായി എളുപ്പമായ എളുപ്പത്തിൽ എന്താണോ മനസ്സിലായി ഏത് ഡെഫിനേഷൻ ആണോ മനസ്സിലായിട്ടുള്ള ആ ഡെഫിനേഷൻ എഴുതാം ഓക്കെ നോക്കൂ ഇവിടെ ബിത്തേൽ സ്മിത്ത് ആൻഡ് ഗ്രൂപ്പ് എന്ന് പറയുന്ന ഒരു കുറച്ച് ആൾക്കാർ ചേർന്ന് ഇൻഡസ്ട്രിയൽ കുറിച്ച് ഡിഫൈൻ ചെയ്തേക്കുന്നത് ഇത് മാനേജ്മെൻറ്റിൻ്റെ ഒരു ഭാഗമാണ് ഇത് നമ്മളുടെ കമ്പനിയിലുള്ള മാൻ മാൻ പവറിനെ റിലേറ്റഡ് ആയിട്ടുള്ളൊരു സംഭവമാണ് അതിൽ ഈ മാൻ പവറിൽ നമ്മുടെ മെഷീൻ ഓപ്പറേറ്റേഴ്സ് സ്കിൽ വർക്കേഴ്സ് മാനേജേഴ്സ് എല്ലാവരും പെടുന്നുണ്ട് ഓക്കെ അതൊരു ഡെഫിനേഷൻ ഇനി ഇൻഡസ്ട്രിയൽ ഡിസ്പ്യൂട്ട് ആക്ട് നയൻറ്റീൻ ഫോർട്ടി സെവൻ അനുസരിച്ചിട്ട് നമ്മൾ ഇൻഡസ്ട്രിയൽ റിലേഷൻ എന്താണെന്ന് നോക്കുകയാണെങ്കിൽ എംപ്ലോയറും എംപ്ലോയും തമ്മിലുള്ള റിലേഷനാണ് അല്ലെങ്കിൽ എംപ്ലോയീസ് എംപ്ലോയീസ് തമ്മിലുള്ള റിലേഷൻ എംപ്ലോയീസ് ട്രേഡ് യൂണിയൻ തമ്മിലുള്ള റിലേഷൻ ഇതിനെല്ലാം മൊത്തത്തിൽ നമുക്ക് ഇൻഡസ്ട്രിയൽ റിലേഷൻ എന്ന് പറയാം എന്നാണ് ഇൻഡസ്ട്രിയൽ ഡിസ്പ്യൂട്ട് ആക്ട് നയൻറ്റീൻ ഫോർട്ടി സെവൻ പറയുന്നത് ഇനി നമുക്ക് ജനറൽ ആയിട്ട് നോക്കുകയാണെങ്കിൽ ഇൻഡസ്ട്രിയൽ റിലേഷൻ എന്ന് പറയുന്നത് ഒരു പ്രക്രിയയാണ് ഓക്കെ അതിലൂടെ നമ്മുടെ ഓർഗനൈസേഷനിലുള്ള ആൾക്കാരെ തമ്മിൽ ഇൻട്രാക്ട് ചെയ്ത് അവർ ജോലി ചെയ്യുന്ന സ്ഥലത്ത് ഒരു നല്ല ടേംസ് ആൻഡ് കണ്ടീഷൻസ് എംപ്ലോയ്മെൻറ്റിൻ്റെ എസ്റ്റാബ്ലിഷ് ചെയ്യുക എന്നുള്ളതാണ് ഇൻഡസ്ട്രിയൽ റിലേഷൻ സോ ഇങ്ങനെയുള്ള ഇൻഡസ്ട്രിയൽ റിലേഷനെ നമ്മൾ ലേബർ മാനേജ്മെൻ്റ് എന്നും എംപ്ലോയി എംപ്ലോയർ റിലേഷൻ എന്നുള്ള പേരിലൊക്കെ അറിയപ്പെടുന്നുണ്ട് ഓക്കെ ഇനി നമ്മുടെ ഇൻഡസ്ട്രിയൽ റിലേഷനിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന പാർട്ടീസ് ഇൻവോൾവ് ചെയ്യുന്ന പാർട്ടീസ് ആരൊക്കെയാന്ന് നോക്കുകയാണെങ്കിൽ മൂന്ന് കൂട്ടറാണ് ഒന്ന് വർക്കേഴ്സ് ആ അവരുടെ ഫോമൽ ഗ്രൂപ്പ്സ് ഉണ്ടാവും ഇൻഫോർമൽ ഗ്രൂപ്പ്സ് ഉണ്ടാവും അവരുടെ റെപ്രസെൻറ്റേറ്റീവ്സ് ആയിട്ടുള്ള ട്രേഡ് യൂണിയൻസ് ഉണ്ടാവും ഓക്കെ ഇനി എംപ്ലോയേഴ്സ് എംപ്ലോയേഴ്സ് എന്ന് വെച്ചാൽ നമ്മുടെ മാനേജേഴ്സ് അതുപോലെ ഹൈ ലെവലിൽ ഓർഗനൈസേഷനിൽ ഉള്ള പ്രൊഫഷണൽ ആയിട്ടുള്ള ആൾക്കാർ അസോസിയേറ്റ്സിനെയാണ് നമ്മൾ എംപ്ലോയേഴ്സ് കൊണ്ട് മെയിൻ ചെയ്യുന്നത് പിന്നെ ഗവൺമെൻറ് ആൻഡ് ലെജിസ്ലേഷൻ ആൻഡ് ഗവൺമെൻറ് ഏജൻസി എന്ന് പറയുന്നത് പല ഇൻഡിപെൻഡൻറ്റ് ഏജൻസീസ് നമുക്ക് പല അഡ്വെർടൈസ്മെന്റ്സ് ഓരോ സാഹചര്യം അഡ്വൈസുകൾ ഓരോ സാഹചര്യത്തിൽ പ്രത്യേകിച്ച് എന്തെങ്കിലും ഡിസ്പ്യൂട്ട്സ് വന്നാൽ അത് സെറ്റിൽ ചെയ്യാനുള്ള കൺസിലേഷനിലേക്ക് പോകുമ്പോൾ ആർബിട്രേഷൻ സർവീസിലേക്കൊക്കെ പോകുന്ന സമയത്ത് നമുക്ക് ഏതാണ് ഉചിതമായിട്ട് എടുക്കുന്നത് തീരുമാനം അതിനൊക്കെ വേണ്ടിയിട്ടാണ് ഇനി നെക്സ്റ്റ് ചോദിച്ചിട്ടുള്ളതാണ് ഇൻഡസ്ട്രിയൽ റിലേഷൻ ഒബ്ജെക്റ്റീവ്സ് എന്തൊക്കെയാണ് അത് രണ്ടായിരത്തി പതിനെട്ടിലും ചോദിച്ചിട്ടുണ്ട് പത്തൊമ്പതിലും ചോദിച്ചിട്ടുണ്ട് നല്ല ഇൻഡസ്ട്രിയൽ റിലേഷൻ ഫോം ചെയ്യുന്നതിൻ്റെ ഉദ്ദേശം നമ്മുടെ ലേബേഴ്സിൻ്റെയും മാനേജ്മെൻറ്റിൻ്റെയും അവരുടെ ഇൻട്രസ്റ്റുകളെ സേഫ് ഗാർഡ് ചെയ്യുക എന്നുള്ളതാണ് അതിലൂടെ നല്ല ഹൈ ലെവലിലുള്ള മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിങ്ങ് സെക്യൂർ ചെയ്യുക നല്ല ഗുഡ്വിൽ ഫോം ചെയ്യുക അതുപോലെ തന്നെ ഇൻഡസ്ട്രിയിൽ എല്ലാവരും നന്നായി പാർട്ടിസിപ്പേറ്റ് ചെയ്ത് പ്രോസ് ഓഫ് പ്രൊഡക്ഷൻ ഖേമമാക്കുക അതുപോലെ തന്നെ ഇൻ ഈ ഇൻഡസ്ട്രിയൽ റിലേഷൻ്റെ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് പറയാം പരമാവധി നമ്മുടെ ഓർഗനൈസേഷനിൽ കോൺഫ്ലിക്സുകൾ അവോയ്ഡ് ചെയ്യുക നല്ല ഹാർമോണിയസ് ആയിട്ടുള്ള റിലേഷൻ മെയിൻറ്റെയിൻ ചെയ്യുക നല്ല പ്രൊഡക്റ്റിവിറ്റി വർക്കേഴ്സിൻ്റെ പ്രൊഡക്റ്റിവിറ്റി ഇൻഡസ്ട്രിയുടെ പ്രൊഡക്ടിവിറ്റി ഇൻഡസ്ട്രിയുടെ പ്രോഗ്രസിനൊക്കെ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കുക പിന്നെ അതുപോലെ തന്നെ പ്രൊഡക്ടിവിറ്റി എൻഹാൻസ് ചെയ്യാനായിട്ട് ഹയർ ലെവലിലേക്ക് എൻകാൻ എൻഹാൻസ് ചെയ്യാനായിട്ട് ഏറ്റവും നമുക്ക് സപ്പോർട്ടീവ് ആയിട്ടുള്ളത് നല്ല ഇൻഡസ്ട്രിയൽ റിലീഷൻ ആണ് അപ്പോൾ ഇൻഡസ്ട്രിയൽ റിലേഷൻ ഉദ്ദേശിക്കുന്നതും അതു തന്നെയാണ് ഓക്കെ നമ്മുടെ ഇൻഡസ്ട്രിയൽ ഡെമോക്രസീനെ വളർത്താനും അതിനെ പ്രോപ്പറായിട്ട് നഴ്സ് ചെയ്യാനും എസ്റ്റാബ്ലിഷ് ചെയ്യാനൊക്കെ ഈ പറയുന്ന ഇൻഡസ്ട്രിയൽ റിലേഷൻ സഹായിക്കാറുണ്ട് ഓക്കെ ഈ പറയുന്ന പ്രോഫിറ്റ് ഉണ്ടായിക്കഴിഞ്ഞാൽ അത് പ്രോപ്പറായി ഷെയർ ചെയ്യാൻ അതുപോലെ മാനേജറിലായിട്ടുള്ള നല്ല ഡിസിഷൻസ് എടുക്കാനായിട്ട് ഒക്കെയും ഇത് സഹായിക്കാറുണ്ട് പിന്നെ ഈ പറയുന്ന ഇൻഡസ്ട്രിയൽ റിലേഷനിലെ ലാസ്റ്റ് എന്ന് പറയുന്നത് നമുക്ക് ഈ പറയുന്ന എംപ്ലോയീസുകൾ എംപ്ലോയീസ് ഫോം ചെയ്യുന്ന സ്ട്രൈക്സ് ലോക്കൗട്ട്സ് ഗ്രോവേഴ്സ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ അവരുടെ റീസണബിൾ വേജസ് ഈ പ്രോപ്പറായിട്ട് ഇൻക്രിമെൻറ്റും കാര്യങ്ങളും കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ അത് കൊടുത്തില്ലെങ്കിൽ അതേ എലിമിനേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെയാണ് ഈ പറയുന്നത് അതുപോലെ വർക്കിംഗ് കണ്ടീഷൻസ് ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് അതുപോലെ അവരുടെ ഫ്രിഞ്ച് ഒക്കെ കൃത്യമായി കിട്ടാനൊക്കെ കിട്ടാനൊക്കെയായിട്ട് സഹായിക്കുന്നതാണ് ഇൻഡസ്ട്രിയൽ റിലേഷൻസ് അപ്പോൾ ഇതൊക്കെയാണ് അതിൻ്റെ ഒബ്ജക്റ്റീവ്സ് വരുന്നത് അങ്ങനെ നമ്മുടെ ഇൻഡസ്ട്രിയൽ റിലേഷൻ്റെ ഒബ്ജക്റ്റീവ്സ് അടുത്തത് നോക്കുകയാണെങ്കിൽ നമ്മുടെ ഗവൺമെൻറ് കൺട്രോൾ എസ്റ്റാബ്ലിഷ് ചെയ്യുക ഓരോ ഓർഗനൈസേഷൻ പ്ലാൻസിലും യൂണിറ്റ്സിലൊക്കെ അത് പ്രത്യേകിച്ചും ഈ പറയുന്ന നഷ്ടത്തിൽ പോകുന്ന ഇൻഡസ്ട്രീസ് പ്രൊഡക്ഷൻസ് അവരെയൊക്കെ പ്രോപ്പറായിട്ട് റെഗുലേറ്റ് ചെയ്ത് നമ്മുടെ പബ്ലിക്സിൻ്റെ ഇൻട്രസ്റ്റിലേക്ക് അത് കൊണ്ടുവരിക എന്നുള്ളത് ഇൻഡസ്ട്രിയൽ റിലേഷൻ്റെ ഒരു ഉദ്ദേശമാണ് പിന്നെ നമ്മുടെ വർക്കേഴ്സിൻ്റെ എംപ്ലോയി കണ്ടീഷൻസ് അത് മെച്ചപ്പെടുത്തുക ഇപ്പോഴത്തെ ഇൻഡസ്ട്രിയൽ മാനേജ്മെൻറ്റിൻ്റെയും പൊളിറ്റിക്കൽ ഗവണ്മെൻറ്റിൻ്റെയും പശ്ചാത്തലത്തിൽ അവരുടെ എക്കണോമിക് കണ്ടീഷൻസ് ഇംപ്രൂവ് ചെയ്യുക എന്നുള്ളതും ഇൻഡസ്ട്രിയൽ റിലേഷൻ്റെ ഒരു ഒബ്ജക്റ്റീവാണ് പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ഇൻഡസ്ട്രീസിനെ അണ്ടർടേക്ക് ചെയ്യാനായിട്ട് എന്തൊക്കെ കണ്ട്രോൾസാണ് നമുക്ക് വരുന്നത് പ്രത്യേകിച്ചും പ്രൊഡക്ഷൻസിലും അതുപോലെ പ്രൊമോഷൻസിലൊക്കെ അതുകൊണ്ട് നമുക്ക് നല്ലൊരു ഹോർമോണിയസ് ഇൻഡസ്ട്രിയൽ റിലേഷൻ എങ്ങനെ ഉണ്ടാക്കാനായിട്ട് പറ്റുന്നു അത് നമ്മുടെ ഇൻഡസ്ട്രിയൽ റിലേഷൻ്റെ ഒരു ഉദ്ദേശമാണ് പിന്നെ സോഷ്യലൈസേഷൻ ആൻഡ് റാഷണലൈസേഷൻ ഓഫ് ഇൻഡസ്ട്രീസ് അത് നമ്മുടെ സ്റ്റേറ്റ് ഗവണ്മെന്റ് ഇൻവോൾവ് ചെയ്തിട്ട് നമ്മുടെ സ്റ്റേറ്റ് ഗവൺമെൻറ് തന്നെ ഒരു എംപ്ലോയർ ആയിട്ട് കണ്ടിട്ട് നമ്മുടെ എല്ലാ ഇൻഡസ്ട്രീസിലുള്ള എംപ്ലോയീസിനെയും സോഷ്യലൈസേഷൻ അവരുടെ നല്ല ഒരു സോഷ്യൽ വെൽബീങ്ങിന് വേണ്ടിയിട്ട് എങ്ങനെയാണ് ഇൻഡസ്ട്രീസ് നിലകൊള്ളുന്നത് അതിന് വേണ്ടിയിട്ടുമാണ് ഇൻഡസ്ട്രിയൽ റിലേഷൻ നിലകൊള്ളുന്നത് പിന്നെ ഈ പറയുന്ന ഓരോ എംപ്ലോയീസിലും അവരുടെ ഒരു പ്രോപ്പറേറ്ററി ഇൻട്രസ്റ്റ് അതായത് അവർക്ക് സ്വന്തമായി ബിസിനസ് ചെയ്യുമ്പോൾ അവരെങ്ങനെയാണോ ഊർജ്ജ സ്ഥലമായിട്ട് അതിൽ ഇൻവോൾവ് ചെയ്യുന്നത് അതുപോലെ തന്നെ അവർ വർക്ക് ചെയ്യുന്ന ഇൻഡസ്ട്രിയിലും അവർ ഇൻവോൾവ് ചെയ്യാനായിട്ട് അവരെ പ്രേരിപ്പിക്കുന്നതിനും ഇൻഡസ്ട്രിയൽ ഒബ്ജക്റ്റീവ് ഉണ്ട് അവർ ആ രീതിയിലേക്ക് മാറ്റാനായിട്ട് ഓക്കെ ഇനി നെക്സ്റ്റ് നമ്മുടെ സിഗ്നിഫിക്കൻസ് ഓഫ് ഇൻഡസ്ട്രിയൽ റിലേഷൻസ് ആണ് അത് രണ്ടായിരത്തി പത്തൊമ്പത് സോറി പതിനേഴിലും പതിനെട്ടിലും ചോദിച്ചിട്ടുണ്ട് അതായത് ഒരു ഓർഗനൈസേഷൻ പ്രത്യേകിച്ചും ഈ സമ്പത്ത് ഉണ്ടാക്കാനായിട്ട് ഉദ്ദേശിക്കുന്ന ഒരു ഓർഗനൈസേഷൻ അതിൻ്റെ പ്രൊഡക്ഷനും ഡിസ്ട്രിബ്യൂഷനും ഒക്കെ വളരെ സോഷ്യൽ ജസ്റ്റിസോട് കൂടിയിട്ട് അതുപോലെ സൊസൈറ്റിയുടെ വെൽഫെയറോട് കൂടിയിട്ട് ഫോം ചെയ്യണമെങ്കിൽ തീർച്ചയായിട്ടും അവിടെ നല്ലൊരു ഇൻഡസ്ട്രിയൽ പീസ് ഉണ്ടായിരിക്കണം അങ്ങനെ നമ്മുടെ നാഷണൽ ഡെവലപ്മെൻറ്റും അതുപോലെ തന്നെ സോഷ്യൽ ജസ്റ്റിസും ഒരേപോലെ രണ്ട് ഒബ്ജെക്റ്റീവ്സും ഒരേപോലെ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് നമുക്ക് ശ്രമിക്കണമെങ്കിൽ തീർച്ചയായിട്ടും നമ്മളുടെ മാനേജ്മെൻറ്റും എംപ്ലോയീസും തമ്മിൽ നല്ലൊരു ആയിട്ടുള്ള റിലേഷൻഷിപ്പ് ഉണ്ടായിരിക്കണം ഇങ്ങനെയുള്ള ഹെൽത്തി ഇൻഡസ്ട്രിയൽ റിലേഷൻ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നടപ്പിലാക്കാനായിട്ട് പറ്റുകയുള്ളൂ അപ്പോൾ അതിൻ്റെ സിഗ്നിഫിക്കൻസ് എന്തൊക്കെയാണെന്നുള്ളത് നമുക്ക് നോക്കാം ശരിക്കും നല്ല ഇൻഡസ്ട്രിയൽ റിലേഷൻ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് അൺഇൻഡപ് അൺഇൻട്രപ്റ്റഡ് ആയിട്ടുള്ള പ്രൊഡക്ഷൻ ഉണ്ടാവുകയുള്ളൂ ഓക്കെ റിലേഷൻ കൊണ്ട് ഒരുപാട് നമുക്ക് ഗുണങ്ങളാണ് ഉണ്ടാവുന്നത് ആദ്യമായി തന്നെ അത് ഉറപ്പ് വരുത്തുന്നത് കണ്ടിന്യൂറ്റി പ്രൊഡക്ഷനിലെ കണ്ടിന്യൂറ്റിയാണ് ഒരു തടസ്സം വരാതെ പ്രൊഡക്ഷൻ നടത്താനായിട്ട് അപ്പോൾ അങ്ങനെ വരുമ്പോൾ എന്താണ് കണ്ടിന്യൂസ് ആയിട്ടുള്ള എംപ്ലോയ്മെൻറ്റ്സ് ഉണ്ടാവും അത് മാനേജേഴ്സിനായാലും എംപ്ലോയീസിനായാലും അതുപോലെ തന്നെ റിസോഴ്സുകൾ ഫുള്ളായിട്ട് യൂട്ടിലൈസ് ചെയ്യപ്പെടുന്നുണ്ടാവും അതുപോലെ മാക്സിമം പോസിബിൾ പ്രൊഡക്ഷൻസ് അവിടെ നടക്കുന്നുണ്ടാവും അപ്പോൾ അൺഇൻട്രപ്റ്റഡ് ആയിട്ടുള്ള ഇൻകം ഫ്ലോ ഉണ്ടാവും ഓക്കെ സ്മൂത്ത് റണ്ണിങ് ഓഫ് ഇൻഡസ്ട്രി അതാണ് നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വേണ്ടത് എല്ലാ ഇൻഡസ്ട്രീ ഒരുവിധം എല്ലാ ഇൻഡസ്ട്രീസിനും സ്മൂത്ത് റണ്ണിങ് ആണ് ഉദ്ദേശിക്കുന്നത് ഇപ്പം നമ്മുടെ മറ്റുള്ള ഇൻഡസ്ട്രീസില് ഇപ്പം ഇൻ്റർമീഡിയീസ് ആയിട്ട് ഇപ്പോൾ എന്താ പറയുക ഹോൾസെയിലിംഗ് റീറ്റെയിലിംഗ് അതുപോലെ എക്സ്പോർട്ടേഴ്സ് ഒക്കെ ആണെങ്കിലും അവർക്കെല്ലാം ഈ മെയിൻ ഇൻഡസ്ട്രി പ്രൊഡക്ഷനിലുള്ള ഇൻഡസ്ട്രി സ്മൂത്ത് ആയിട്ട് റൺ ചെയ്താൽ മാത്രമേ അവർക്കും അവരുടെ കാര്യങ്ങൾ പ്രോപ്പറായിട്ട് നടത്താനായിട്ട് പറ്റുകയുള്ളൂ അപ്പം ഈ മാസ് കൺസെപ്ഷൻ ഓഫ് ഗുഡ്സും അതിലൂടെയാണ് സാധ്യമാവുന്നത് അതാണ് ആദ്യത്തെ സിഗ്നിഫിക്കൻസ് രണ്ടാമത്തെ സിഗ്നിഫിക്കൻസ് റിഡക്ഷൻ ഇൻ ഇൻഡസ്ട്രിയൽ ഡിസ്പ്യൂട്ട്സ് അതായത് നല്ല ഇൻഡസ്ട്രിയൽ റിലേഷൻ നമുക്ക് ഇൻഡസ്ട്രിയൽ ഡിസ്പ്യൂട്ട്സുകളൊക്കെ കുറയ്ക്കും ഓക്കെ ഒരു ഡിസ്പ്യൂട്ട് ഒരു ഓർഗനൈസേഷനിൽ ഉണ്ടെന്ന് പറഞ്ഞാൽ ശരിക്കും അത് അവരുടെ ഒരു ഫെയിലിയറിനെ റിഫ്ലെക്റ്റ് ചെയ്ത് കാണിക്കുന്നതാണ് ഓക്കെ സോ ആ രീതിയിൽ അവർ അവരുടെ ഡിസാറ്റിസ്ഫാക്ഷൻ കാണിക്കുന്നതാണ് ഡിസ്പ്യൂട്ടിലൂടെ അപ്പം അത് നമ്മൾ നല്ല ഇൻഡസ്ട്രിയൽ റിലേഷനിലൂടെ ഇല്ലാതാക്കണം സ്ട്രൈക്ക് ലോക്കൗട്ട്സ് ഗോ സ്ലോ ടാക്ടിക്സ് ഗ്രാവോ ഗ്രീവൻസസ് ഇതെല്ലാം നമ്മുടെ ഇൻഡസ്ട്രിയൽ അണ്ടർസ്റ്റാൻ്റെ ചില റിഫ്ലക്ഷൻസാണ് അപ്പം ഇൻഡസ്ട്രിയൽ പീസിലൂടെ നമ്മളതെല്ലാം പ്രോപ്പറായിട്ട് തന്നെ സോൾവ് ചെയ്ത് അത് പരമാവധി ഇല്ലാതിരിക്കാനായിട്ട് നമ്മൾ ശ്രമിക്കണം അപ്പം അതിന് നമുക്ക് നല്ല മാനേജ്മെൻറ്റും അതുപോലെ എംപ്ലോയീസും തള്ളി തമ്മിൽ നല്ല കോപ്പറേഷനും അതുപോലെ തന്നെ നല്ല ഇൻക്രീസിങ് പ്രൊഡക്ഷനും ഒക്കെ ഉണ്ടെങ്കിലാണ് അത് സാധ്യമാവുന്നത് അത് ഇൻഡസ്ട്രിയൽ പീസിലൂടെയാണ് സാധ്യമാവുന്നത് അതുപോലെ അടുത്ത ഒരു സിഗ്നിഫിക്കൻസ് എന്ന് വെച്ചാൽ ഹൈ മൊറാലാണ് സെൽഫ് മോട്ടിവേറ്റഡ് ആയിട്ടുള്ളൊരു സിറ്റുവേഷൻ നമ്മുടെ നല്ല ഇൻഡസ്ട്രിയൽ റിലേഷൻ തീർച്ചയായിട്ടും എംപ്ലോയീസിൽ നല്ലൊരു മൊറാൽ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട് അതുകൊണ്ട് തന്നെ എംപ്ലോയീസിന് അവരുടെ മനസ്സിലൊരു ഫീലിംഗ് ഉണ്ടാവും അതായത് അവരുടെ ഇൻട്രസ്റ്റും അതുപോലെ എംപ്ലോയേഴ്സിൻ്റെ ഇൻ ഇൻട്രസ്റ്റും ഒരുപോലെ തന്നെ മുൻതൂക്കം കൊടുക്കാനായിട്ട് അതിലൂടെ പ്രൊഡക്ഷൻ ഇൻക്രീസ് ചെയ്യാനായിട്ട് ഓക്കെ സോ എല്ലാ വർക്കേഴ്സും അവരുടെ ഈ പറയുന്ന ഇൻഡസ്ട്രിയുടെ സ്വന്തമാണ് അത് നമ്മുടെ സ്വന്തമാണെന്നുള്ളൊരു ചിന്ത അതിലൂടെ ഫോം ചെയ്യാണ് ചെയ്യുന്നത് അപ്പം ആ രീതിയിൽ അവരെല്ലാം അവരുടെ കാര്യങ്ങൾ ആ ഇൻഡസ്ട്രിക്ക് വേണ്ടി ചെയ്യുന്നതെല്ലാം ഈക്വലി ഷെയർ ചെയ്യുന്നു എന്തൊക്കെയാണോ അതിൻ്റെ ഒബ്ജക്റ്റീവ്സ് എന്തൊക്കെയാണോ അതിൻ്റെ എയിംസ് ഇതെല്ലാം ഈക്വലി ഷെയർ ചെയ്ത് കംപ്ലീറ്റ് ചെയ്യാണ് ഓക്കെ ഒരു യൂണിറ്റിയിലൂടെ അത് നല്ല ഒരു ഇൻഡസ്ട്രിയൽ പീസിൽ മാത്രമാണ് സാധിക്കാൻ പറ്റുന്നത് പിന്നെ അതുപോലെ തന്നെ വർ വർക്കേഴ്സിന് സൊസൈറ്റിയിലും നല്ല ഒരു സ്ഥാനം ഈ പറയുന്ന നല്ല റിലേഷൻസ് ഒക്കെ വരുമ്പോൾ ഉണ്ടാവുന്നു അവരുടെ ഈഗോസ് സാറ്റിസ്ഫൈഡ് ആവുന്നു അതുപോലെ തന്നെ വളരെ കോപ്പറേറ്റീവ് ആയിട്ട് അവർക്ക് പ്രൊഡക്ഷനിൽ ഏർപ്പെടാനും പറ്റുന്നുണ്ട് പിന്നെ മെൻ്റൽ റെവല്യൂഷൻ ശരിക്കും നല്ല ഒരു ഇൻഡസ്ട്രിയൽ റിലേഷൻ ഉള്ളപ്പോൾ നമ്മുടെ വർക്കേഴ്സിന് അതുപോലെ എംപ്ലോയീസിന് എംപ്ലോയേഴ്സിന് എല്ലാം നല്ലൊരു മെൻറ്റൽ റെവല്യൂഷൻ ഉണ്ടാവുകയാണ് അതായത് ശരിക്കും ഒരു ഇൻഡസ്ട്രിയൽ പീസിൽ നമ്മൾ ശരിക്കും നല്ല ഒരു ട്രൂ ഡെമോക്രസിയാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് അവരുടെയും വിചാര വികാരങ്ങൾ നമ്മൾ മാനിക്കുന്നു അവരുടെയും ചിന്തകൾ നമ്മൾ മാനിക്കുന്നു ആ രീതിയിൽ വരുമ്പോൾ അവർക്ക് കുറെ കൂടി മെൻ്റലായിട്ടുള്ള രീതിയിൽ കുറെ കൂടി ഇൻവോൾവ് ചെയ്ത് അവർക്ക് ഈ ജോലിയിലൊക്കെ പാർട്ടിസിപ്പേറ്റ് ചെയ്യാനായിട്ട് പറ്റുന്നുണ്ടാവും പുതിയ നല്ല റിലേഷൻസ് അവർക്ക് ക്രിയേറ്റ് ചെയ്തിട്ട് അവർക്ക് ഗവൺമെൻറ്റായിട്ടും നല്ല രീതിയിൽ ഗവൺമെൻറ്റിൻ്റെ പോളിസീസും ഫോളോ ചെയ്യാനുള്ള ഒരു മനക്കരുത്ത് അവർക്ക് ഉണ്ടാവുന്നുണ്ട് അതാണ് മെൻ്റൽ റെവല്യൂഷൻ ഈ മെൻറ്റൽ റെവല്യൂഷൻ്റെ ഒരു ഭാഗമായിട്ട് തന്നെ നമ്മൾ വേറൊരു കാര്യം കൂടി ചിന്തിക്കേണ്ടതുള്ളത് എന്താ വെച്ചാൽ എംപ്ലോയേഴ്സിൻ്റെ അതോറിറ്റി അധികാരം അത് പ്രോപ്പറായിട്ട് റെക്കഗ്നൈസ് ചെയ്യുക ഓക്കെ അത് നമ്മളുടെ പ്രൊഡക്ഷനിൽ ഗണ്യമായിട്ട് അതിൻ്റെ ഒരുപാട് സിഗ്നിഫിക്കൻസ് ഉണ്ട് പ്രോപ്പറായിട്ടുള്ള അതോറിറ്റി പ്രോപ്പറായിട്ട് യൂട്ടിലൈസ് ചെയ്യണമെങ്കിൽ നല്ല ഇൻഡസ്ട്രിയൽ റിലേഷൻ തന്നെയാണ് ആവശ്യമുള്ളത് പിന്നെ പല പുതിയ പ്രോഗ്രാംസ് നല്ല ഇൻഡസ്ട്രിയൽ റിലേഷൻ ഉള്ളപ്പോൾ നമുക്ക് ഫോം ചെയ്യാം പ്രത്യേകിച്ചും വർക്കേഴ്സിന് ഡെവലപ്മെൻറ്റ് റിലേറ്റഡ് ആയിട്ടുള്ള പ്രോഗ്രാംസ് അവർക്ക് വേണ്ടിയിട്ടുള്ള ട്രെയിനിങ് ഫെസിലിറ്റീസ് ലേബർ വെൽഫെയർ ഫെസിലിറ്റീസ് ഇതെല്ലാം അപ്പോൾ വർക്കേഴ്സിനെ അതുകൊണ്ട് അവരുടെ എഫിഷ്യൻസി ഇൻക്രീസ് ചെയ്യാനും അതുപോലെ ബെറ്റർ പ്രൊഡക്ഷൻ ലോവർ കോസ്റ്റിൽ ഫോം ചെയ്യാനും ഒക്കെ അവർക്ക് പറ്റുന്നുണ്ടാവും പിന്നെ നമ്മളുടെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ലാസ്റ്റ് സിഗ്നിഫിക്കൻസ് ആണ് റെഡ്യൂസിങ് വേസ്റ്റേജ് നല്ല ഒരു ഇൻഡസ്ട്രിയൽ റിലേഷൻ നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യുമ്പോൾ പരസ്പരം സഹകരിക്കുമ്പോൾ പരസ്പരം അതോറിറ്റീസ് റെക്ക നല്ല രീതിയിൽ അതോറിറ്റീസ് റെക്കഗ്നൈസ് ചെയ്യുമ്പോഴൊക്കെ അത് നമ്മുടെ പ്രൊഡക്ഷൻ ഇൻക്രീസ് ചെയ്യുന്നു അതുമാത്രമല്ല വേസ്റ്റേജ് അത് വേസ്റ്റേജ് ഓഫ് മാൻ വേസ്റ്റേജ് ഓഫ് മെറ്റീരിയൽ വേസ്റ്റേജ് ഓഫ് മെഷീനറീസ് അല്ലേ ഇതെല്ലാം അത് റെഡ്യൂസ് ചെയ്ത് മിനിമത്തിലേക്ക് കൊണ്ടുവരികയാണ് അത് നമ്മുടെ കോസ്റ്റ് റിഡക്ഷൻ്റെ ഒരു ഭാഗമാണ് അത് സ്വാഭാവികമായിട്ടും നമ്മളുടെ ഒരു നാഷണൽ ഇൻട്രസ്റ്റും കൂടിയാണ് വേസ്റ്റേജ് കുറയ്ക്കുക എന്നുള്ളത് അത് നമ്മളുടെ ഇൻഡസ്ട്രിയൽ റിലേഷനിലൂടെ എടുക്കാനായിട്ട് പറ്റുന്നുണ്ട് സോ ഈ പറഞ്ഞ മുകളിൽ പറഞ്ഞ എല്ലാ കാര്യങ്ങൾ വെച്ചുകൊണ്ട് നമുക്ക് പറയാൻ പറ്റുന്ന ഒരു കാര്യം നമ്മളുടെ നല്ല ഒരു ഇൻഡസ്ട്രിയൽ റിലേഷൻ എന്ന് പറയുന്നത് ഏതൊരു ഓർഗനൈസേഷൻ്റെയും ഒരു ആക്സസ് ആണ് എന്തിനുള്ള ആക്സസ് ആണ് ഹയർ പ്രൊഡക്ഷൻ്റെയും മിനിമം കോസ്റ്റിൻ്റെയും ഹയർ പ്രോഫിറ്റിൻ്റെയും ഓക്കെ സോ ഒരു ഓർഗനൈസേഷനിൽ ഹയർ പ്രൊഡക്ഷൻ വേണം മിനിമം കോസ്റ്റ് വേണം ഹയർ പ്രോഫിറ്റ് വേണമെങ്കിൽ തീർച്ചയായിട്ടും അവിടെ എന്തുണ്ടാവണം നല്ല ഇൻഡസ്ട്രിയൽ റിലേഷൻ ഉണ്ടായിരിക്കണം അപ്പോൾ ഇതുകൊണ്ട് നമ്മുടെ വർക്കേഴ്സിൻ്റെ എഫിഷ്യൻസി കൂടുന്നു പുതിയ പുതിയ പല പ്രോജക്ട്സും നമുക്ക് ഇൻവോൾവ് ചെയ്യാനായിട്ട് പറ്റുന്നുണ്ട് എംപ്ലോയീസിൻ്റെ മോറാൽ ഇൻക്രീസ് ചെയ്യാൻ പറ്റുന്നുണ്ട് അപ്പോൾ ഒരുപാട് ബെനഫിറ്റ്സാണ് നമുക്ക് ഇൻഡസ്ട്രിയൽ റിലേഷൻ കൊണ്ട് സാധ്യമാവുന്നത്